ഇനി നമുക്കില്ലേ പൊഴുത്ത കപ്പയ്ക്ക കൊണ്ട് ഒരു ഹലുവ ആക്കാം. കപ്പയ്ക്ക തോലെല്ലാം കളഞ്ഞിട്ട് നല്ല വൃത്തിയിൽ മുറിച്ചെടുക്കാം. ഈ കപ്പയ്ക്കയില്ലേ ഒട്ടും തരിയില്ലാണ്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. ഇനിയിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചത് വേണം. പിന്നെ കോൺഫ്ലവർ, കോൺഫ്ലവർ ഒരു 4 സ്പൂൺ വേണം. അത് കുറച്ച് വെള്ളത്തിൽ കലക്കി റെഡിയാക്കി വെക്കണം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര വേണം. ഇനിയില്ലേ ഒരു പാത്രം ചൂടാകുമ്പം അതിലേക്ക് നല്ലോണം നെയ്യ് ഒഴിക്കുക. ആ നെയ്യിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് എടുത്ത് മൂപ്പിച്ചെടുക്കുക. അതേ നെയ്യിലേക്ക് അരച്ച കപ്പക്കേൻ്റെ മിക്സും ഒഴിക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കാം. ഇത് നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിച്ചാലേ നമുക്കിത് വേഗം ഇളക്കിയിട്ട് അടിക്കി കുടിക്കാണ്ട് എടുക്കാൻ പറ്റും. ഇത് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് ഒരു ഈ ഒരു പരുവെല്ലാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവർ ഒഴിക്കാം. പിന്നെയും നല്ലോണം ഇളക്കാം. അപ്പോൾ കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ ഇത് കുറച്ച് നല്ല കട്ടിയാവാൻ തുടങ്ങും. കുറച്ച് നല്ലോണം കട്ടിയായിട്ടാകുമ്പോൾ അതിലേക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര ഇട്ടിട്ടും അതേപോലെ നല്ലോണം ഇളക്കിക്കൊണ്ട് നിൽക്കുക. കുറച്ച് നേരം ഇളക്കുമ്പം ഇത് കട്ടിയാവാൻ വേണ്ടി തുടങ്ങും. അന്നേരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിക്കാം. ഇനി നെയ്യ് ഒഴിക്കണ്ട, വേണമെങ്കിൽ തന്നെ എണ്ണ ഒഴിച്ചാൽ മതി. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇടാം. ഞാനില്ലേ ഇതിൽ കുറച്ച് വെളുത്ത എള്ള് ഇട്ടിട്ടുണ്ട്. നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. അതേപോലെ പഞ്ചസാര ഇടുമ്പോഴും നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഇടാം. മധുരം നല്ലോണം വേണമെങ്കിൽ നല്ലോണം കൂട്ടിയിടാം. ഈ കപ്പക്കേനെ കൊണ്ടില്ല ഹലുവ ഞാൻ ആദ്യമായിട്ടാണ് ആക്കുന്നത്. വേറെ പഴം ബാക്കി എന്തെല്ലോ സാധനത്തോണ്ട് ഹലുവ ആക്കലുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹലുവ ഏകദേശം ഒരു കുറുക്കി വറ്റി റെഡിയായി. ഇനിയില്ലേ ഇതൊരു നെയ്യ് വരട്ടിയ പ്ലേറ്റിലേക്ക് മാറ്റണം. മാറ്റിയിട്ട് ഒരു വാഴേൻ്റെ ഇലയോ നിങ്ങളുടെ നല്ല വൃത്തിയിൽ നിരത്തി സെറ്റാക്കി വെക്കാം. അതിൻ്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പും ഇതേപോലെ വെളുത്ത എള്ളും വിതറിക്കൊടുക്കാം. ഇതൊരു അരമണിക്കൂർ വെച്ചാൽ തണുത്ത് കിട്ടും. തണുത്ത് കിട്ടി നല്ല വൃത്തിയിൽ മുറിച്ചെടുക്കാം.